ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ വന്ന വേറെന്നല്ല, ഈ സോങ് നമ്പർ വൺ ട്രെൻഡിങ്ങില് ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്ന സോങ്ങാണ്. പിന്നെ ഇതിനകത്ത് മഞ്ജു വാര്യരുടെ ആ ഒരു ലുക്കും, അതായത് ഈ പാട്ടിലെ തംബ്നെയിലില് കാണിച്ചിരിക്കുന്ന ആ ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചുരുണ്ടമുടിയൊക്കെ ആയിട്ട് കുറച്ച് ഡിഫറെന്റ് ആണ്. അതെ, യൂഷ്വലി വരുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ആയി ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്നുള്ളത് വേറെന്നല്ല, ജയചന്ദ്രൻ സർ, അതെ, എം ജയചന്ദ്രനാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന പ്രഭുദേവയാണ്. ഇടക്കൊക്കെയാണ് മലയാളത്തിൽ വന്ന് കൊറിയോഗ്രാഫി ചെയ്യാറുള്ളൂ. ലൊക്കേഷൻസ് പറയാന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ മാത്രമല്ല, ഇതൊരു ഇൻഡോ അറബ് മൂവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അറബ് കൺട്രീസിലും ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വൈബും ഉള്ളത്. പ്രത്യേകിച്ച് ടൈറ്റിൽ എഴുതി കാണിക്കുന്ന രീതി തന്നെ ഒരു അറബ് ടച്ചിലൊക്കെയാണ് കാണിക്കുന്നത്. പാട്ടുകളടക്കം കുറച്ചൊരു ഫ്യൂഷൻ ടൈപ്പാണ് അല്ലെ, കാരണം അറബിക്, നമ്മളിപ്പം ആ ആയിഷ സോങ് അടക്കം അതുപോലെ തന്നെയായിരുന്നു, ഒരു അറബിക് ഒരു മലയാളി ടച്ചിലുള്ള ഒരു സോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പാട്ട് കണ്ടു, കണ്ടിട്ട് പറയാം. എണ്ണില് കണ്ടില് എന്നാണ് സോങ്ങിന്റെ പേര്. അപ്പം നമുക്ക് കേട്ടാലോ, റെഡി? അറബിക് മോഡേൺ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ബീറ്റ് കേറും, അതുപോലെ ഉണ്ട് കേൾക്കുന്നു. പ്രഭുദേവ സിഗ്നേച്ചർ ആണ് സാധനം ഉള്ളത്. പാട്ട് കൊള്ളാം, കേൾക്കാൻ സുഖമുണ്ട്. അവിടെ പക്ഷെ കട്ട് ചെയ്തില്ല കേട്ടോ. മായി മച്ചാന്റെ സ്റ്റെപ്പ് ഇതൊക്കെ തന്നെ, ആ സ്റ്റെപ്പ് തന്നെ. പാട്ട് പാടിയിരിക്കുന്നത് ആരാന്നുള്ളത് നോക്കണം.
നമ്മളെ മഞ്ജു ചേച്ചിയുടെ ഭയങ്കര ഒരു സിമിലർ ആയിട്ട് അഹിയ അജയൻ അഹിയ അജയനാണ് പഠിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, പക്ഷെ ഭയങ്കര ആ ഒരു മഞ്ജു ചേച്ചിയുടെ ആ വോയിസിന് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള വോയിസാണ്. പിന്നെ പാട്ടും ഒരു കേൾക്കാൻ ഒരു ഓളൊക്കെ ഉണ്ട്, പാട്ടിനൊരു ഓളൊക്കെ ഉണ്ട്. പക്ഷെ പാട്ട് മാത്രം കേട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വിഷ്വലി കുറേ ഇവിടേക്ക് ഒരു അപാകതകളുണ്ട്, ഭയങ്കര അപാകതകൾ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത് മഞ്ജു വാര്യർ നമുക്കറിയാം, ഡെഫിനറ്റ്ലി ഡാൻസില് പുള്ളി പുള്ളിയാണ്, എന്താ പറയാ, നന്നായിട്ട് ചെയ്യുന്ന നമുക്കറിയാം. പക്ഷെ ഈ ഒരു ടൈപ്പ് എത്രത്തോളം അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ചെറിയൊരു. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, അറിയാം, നമ്മള് മഞ്ജു ചേച്ചിനെ ഈ ഒരു ഫോർമാറ്റിലൊരു ഡാൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പം നമുക്ക് ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്, നമുക്കറിയില്ല. ഒരു സാധനം ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പ്രത്യേകിച്ച് നമുക്ക് മഞ്ജുവിന് ഇഷ്ടമായതുകൊണ്ട്. ഇഷ്ടം അത് മാത്രമല്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യറിന്റെ ഇതിനകത്ത് ഡാൻസ് ഒക്കെ നന്നായിട്ട് കളിച്ചിട്ടൊക്കെയാണ്, പക്ഷേ നമ്മൾ അറിയില്ലേ എന്തോ ആ ഒരു ഭയങ്കരമായിട്ട് കുറെ എക്സ്പ്രഷൻ അങ്ങോട്ട് കൊണ്ടുവന്ന പോലെ തോന്നുന്നു. അത് അൺവാണ്ടഡ് ആയിട്ട് കുറെ ഡാൻസിലൊക്കെ ശരി, ഇത് അതിനോട് ചിലപ്പോൾ അത് അർഹിക്കുന്നുണ്ടായിരിക്കാൻ പറ്റും, പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ മൂവിയിലല്ലാണ്ട് ഇത് സെപ്പറേറ്റ് കാണുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. എക്സ്ട്രാ കുറെ നമ്മൾ അറിയില്ല, ആർട്ടിഫിഷ്യാലിറ്റി, ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി ചില സ്ഥലത്തൊക്കെ. പിന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രഭുദേവയുടെ കോറിയോഗ്രാഫിയുടെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്, അതായത് ചില സ്ഥലത്തൊക്കെ വെറുതെ കോമിക്കൽ എക്സ്പ്രഷൻസ് ഇടാൻ നോക്കും. ഇതിനെ തന്നെ കുറെ സ്ഥലത്ത് കണ്ടില്ലേ, ഒരു കോമിക്കൽ എക്സ്പ്രഷൻ ഒക്കെ ഇടാൻ നോക്കി. പക്ഷെ ഇത് നമ്മള് സൊനാക്ഷി സിൻഹയാണ്, എനിക്ക് പെട്ടെന്ന് കുറെ സ്റ്റെപ്പ് കണ്ടപ്പോൾ സൊനാക്ഷി സിൻഹയുടെ സ്റ്റെപ്പ് പോലെ തോന്നി. അപ്പം സൊനാക്ഷി ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഓൾറെഡി സൊനാക്ഷി ഇതിനു മുമ്പ് ഇങ്ങനത്തെ കുറെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സൊനാക്ഷി അങ്ങനെ ചെയ്യുമ്പോൾ ബോർ തോന്നില്ല, പക്ഷെ ഇവിടെ മഞ്ജു ചേച്ചി ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ എത്ര നെഗറ്റീവ് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ആ എഫേർട്ട് പൊളിയാണ്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ചില സ്ഥലത്തൊക്കെ സിംഗിൾ ഷോട്ടിലാണ് ഡാൻസ് ചെയ്തിരിക്കുന്നത്, അത് ഒരു സ്റ്റെപ്പല്ല മൂന്നാല് സ്റ്റെപ്പ് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ചെയ്യാന്ന് പറയുന്നത് അതിന് എനർജി വേണം, ആ എനർജി എന്തായാലും അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ളതിൽ എവിടേക്കോ ഒരു നമ്മൾ എന്താ പറയുക ഒരു മിസ്മാച്ചിങ് സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. അതായത് ആ ഒരു നമ്മളിപ്പോൾ മറ്റേ പേരില്ലാ രാജ്യത്തെ രാജകുമാരി നയൻതാരയുടെ അത് രണ്ടുപേരും ഉള്ളതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു, അത് രസമുണ്ടായിരുന്നു അതിനകത്ത്. ഇവൻ അതിനകത്ത് കുറെ എക്സ്പ്രഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അതിൽ നിന്ന് ഇത് നോക്കുന്ന സമയത്ത് പാട്ട് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്, ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ആ ഒരു സ്റ്റെപ്പും എക്സ്പ്രഷനും, പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഫസ്റ്റ് ടൈം മഞ്ജു ചേച്ചിനെ ഈ ഒരു ഡിഫറെന്റ് ഒരു അവതാറിൽ കാണുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ തോന്നുന്നത്. ചിലപ്പോ പടം വരുന്ന സമയത്ത് ചിലപ്പോ പടമായിട്ട് സിങ്ക് ആയിട്ട് വരുമ്പോ ചിലപ്പോ നന്നാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് നമുക്ക് തോന്നിയ ഒരു ഒപ്പീനിയൻ ആണ്, നിങ്ങള് ഒരുപാട് ട്രോളും സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ പാട്ടിനെ എൻജോയ് ചെയ്തെന്ന് അല്ലെങ്കിൽ അതിന്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി അല്ലെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നി എന്നുള്ളത് നിങ്ങളും കമന്റിൽ ഒന്ന് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്ന കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സജഷൻ തരാം. അപ്പൊ അത്രേ ഉള്ളൂ, അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.